ചെറിയ ഈ സിനിമയിൽ ചേട്ടൻ സൈക്കോബാലനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ റെഫറൻസ് എടുത്തത് ശ്രീനിവാസൻ, സോറി, വിനി ശ്രീനിവാസന്റെ മൂതനോടി അസോസിയേറ്റിലെ ആ ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിട്ട്. രോമാഞ്ചത്തിൽ അർജുന്റെ ഷോട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പം. സൈക്കോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കും. പപ്പേട്ടൻ പറഞ്ഞപ്പം ഇങ്ങനെ ദീപുവിനെ പ്രവീഞ്ചന്നെ ഫസ്റ്റ് അവിടുന്ന് ദീപു എന്നെ വിളിച്ചു കഥ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആയിരുന്നു സൈക്കോയുടെ പ്രവർത്തികൾ. ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നുള്ളൂ അർജുന ഷോട്ട്. അവനെ അങ്ങനെ എന്നെ ഓർപ്പിടിക്കാൻ നോക്കി. ഡയറക്ടറുടെ അടുത്താണ്. ഇത് ഹോട്ട്സ്റ്റാറിന്റെ മൂന്നാമത്തെ വെബ് സീരീസ് ആണ്. ഇതിനു മുമ്പ് ചെയ്ത രണ്ട് വെബ് സീരീസുകളിലും അത് സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സ് ആണ്. താങ്കളൊരു ഡെബ്യൂട്ട് ആയിട്ട് ചെയ്യുന്നൊരു ഇതാണ്, അപ്പൊ എങ്ങനെ അത്രത്തോളം ടഫായിരുന്നു ഇങ്ങനെ ഇത്രയും വലിയൊരു കാസ്റ്റിംഗ് ക്രൂവിനെ വെച്ചിട്ട് ചെയ്യാനായിട്ട്? എന്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളൊക്കെ എനിക്ക് ഇത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു വെബ് സീരീസ് എന്ന രീതിയിൽ. സിനിമയേക്കാൾ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, കുറച്ചുകൂടെ ആക്ടേഴ്സിന്റെ ലൈഫ് ഉണ്ട്, കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് ഉണ്ടാവും, അവരുടെ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ. പിന്നെ പരമാവധി ഈ ഹ്യൂമർ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവരെ പേടിപ്പിക്കാതിരിക്കാന്നുള്ളതാണ്. ഇപ്പൊ ക്യാമറ മുന്നിൽ വരുന്നവർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന ഒരു സമയമാണെങ്കിൽ പോലും മുഖത്തെ ടെൻഷൻ ഒക്കെ മറച്ചു പിടിച്ചൊരു ചിരി വെച്ചിട്ടാണ് ഞാൻ ഇവരുടെ പോവുക. അപ്പൊ ആർക്കും ടെൻഷൻ ഇല്ലാതെ എല്ലാവർക്കും കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എനിക്ക് എല്ലാവരുടെയും ഒരു മാക്സിമം പെർഫോമൻസ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.